പിന്നെ എല്ലാം സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളുണ്ട്, ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ പറഞ്ഞത് എന്താ? ഇതെല്ലാം പിണറായി വിജയന് വേണ്ടി പറയുന്നതാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥലത്ത് വരും. ഇയാള് എൽ ഡി എഫിന്റെ കൺവീനറാണോ എൻ ഡി എയുടെ കൺവീനറാണോ? ഞാൻ മറുപടി പറഞ്ഞു, സ്വന്തം പാർട്ടിയുടെ സ്ഥിതിയാണ് അദ്ദേഹം പറഞ്ഞത്. ബി ജെ പി കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകുന്നത് അല്ലേ? അതെല്ലാം പോയിക്കൊള്ളു. എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ പറയുകയാണ്, ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് പോകുന്നു. ഇന്നിപ്പോ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നു, ബി ജെ പിയുടെ തിരുവനന്തപുരത്ത്, തൃശൂരില്, ആറ്റിങ്ങല്, പിന്നെ കോഴിക്കോടൊക്കെ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ്. ആരാ പറയുന്നത്? സി പി എമ്മിന്റെ എൽ ഡി എഫ് കൺവീനർ പറയാണ്. സംഭവം പുള്ളി പറയാൻ കാര്യം, ഇപ്പോ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഈ ബന്ധം മാത്രമല്ല ബിസിനസ് പാർട്ട്നർഷിപ്പ് കൂടിയാണ്. അതായത് ഇന്നാല് ഇ പി ജയരാജന്റെ റിസോർട്ടിൽ ഇ ഡി കയറി. ജയരാജൻ അപ്പൊ തന്നെ സെറ്റിൽമെന്റിന്റെ ആളാണ്, സെറ്റിൽ ചെയ്തു. സെറ്റിൽ ചെയ്ത് കുറെ നാൾ കഴിഞ്ഞപ്പോ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിക്ക് റിസോർട്ട് നടത്താൻ വിട്ടുകൊടുത്തു. ഇപ്പൊ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രിയും സംസ്ഥാനത്തെ എൽ ഡി എഫ് കൺവീനറും തമ്മില് റിസോർട്ടിൽ ബിസിനസ് പാർട്ട്നേഴ്സാണ്. സി പി എം ബി ജെ പി ബന്ധം കേരളത്തിൽ അത്രമേൽ വളർന്നിരിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, അത്രമേൽ. അപ്പോ ഇദ്ദേഹം ഇവരുമായിട്ടുള്ള ഈ ഇതിന്റെ ബി ജെ പിയുടെ കേരളത്തിലെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ഇ പി ജയരാജൻ. പിണറായി വിജയൻ പുറത്തിരിക്കുന്ന നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ്. ഇവരാണ് ഈ അന്തർധാരയാണ്. ഇവരെ രണ്ടുപേരെയും തോപ്പിച്ചാണ്, അവരെ രണ്ടുപേരെയും മുട്ടുകുത്തിച്ചാണ് നമുക്ക് ഉജ്ജ്വലമായ വിജയം നേടേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? 20-ൽ 20 സീറ്റ് വാദിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ കൊതിക്കൂറ നമ്മൾ ഉയർത്തണം. ഇവിടെ ബി ജെ പി സർക്കാർ സി എ എ കൊണ്ടുവന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം ഒരു രാഷ്ട്രീയ രാമനെ കൊണ്ടുവന്നു, ജനങ്ങൾക്ക് മനസ്സിലായി ഇത് അയോധ്യയിലെ രാമനല്ല, ഇത് രാഷ്ട്രീയ രാമനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ഇല്ലേ? മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തി വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ സി എ എ കൊണ്ടുവന്നു, വീണ്ടും വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്താ സി എ എന്ന് ചോദിച്ചപ്പോ ഞാൻ 2019 ഒരു കഥ പറഞ്ഞു, ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ കഥ? ബി ജെ പിക്കാര് തിരുവനന്തപുരത്ത് എല്ലാ വീടുകളിലും കയറുകയാണ്, ഒരു ലഘുലേഖ. അതായത് എന്താണ് സി എ? ഇതുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മോഹനൻ നായരുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ മോഹനൻ നായർ ചോദിച്ചാ എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. എല്ലാവരും ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ടല്ലോ കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞുണ്ട്, നായരുണ്ട്, ഈരവനുണ്ട്, ദളിത്ണ്ട്, വിശ്വകർമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ബി ജെ പിക്കാർ ഒരുമിച്ച് പോയിരിക്കുക. നായന്മാരാരൊക്കെയുണ്ടെന്ന് ചോദിച്ചു മോഹനൻ നായർ ചോദിച്ചു. അപ്പൊ രണ്ട് നായന്മാരുണ്ടെന്ന്, രണ്ടുപേര് നായന്മാര് മാത്രം അകത്തേക്ക് വരാൻ പറ്റും. മോഹനൻ നായരോട് നായന്മാര് അകത്തേക്ക് വന്ന് അവർക്ക് പുള്ളി നാരങ്ങകളൊക്കെ കുടിക്കാൻ കൊടുത്തു. തിരിച്ച് ഇറങ്ങാൻ നേരത്ത് നായന്മാരത് കുടിക്കുകയും ചെയ്തു രണ്ടുപേരും. പുറത്തിറങ്ങാൻ നേരത്ത് പുള്ളി ബാക്കി താഴെ നിന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വിഷമായാന്ന് ചോദിച്ചു. ആ ഞങ്ങൾക്ക് വിഷമമായി അല്ല, ഞാനീ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് നായന്മാരെ മാത്രം ക്ഷണിച്ചതിലല്ലേ നിങ്ങൾക്ക് വിഷമമായത്? ഇതാണ് സി എ. മോഹനന്നാര് പറഞ്ഞു കൊടുത്തു, ഇതാണ് സി എ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടരെ മാത്രം തെരഞ്ഞു പിടിച്ച് അവർക്ക് നിഷേധിക്കുകയാണ്, അവരെ ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഇവരെ മാത്രം വിളിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമമുണ്ടായതുപോലെ രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ ഒരു അരക്ഷിതത്വവും പ്രയാസവും ഉണ്ടായി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ രാജ്യത്തെ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന ഈ ശക്തികൾക്കെതിരായി നമ്മൾ രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കി രാജ്യം മുഴുവൻ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മുടെ സന്ദേശം.